ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എന്തെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ പോയിരുന്ന സ്ഥലങ്ങൾ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായി എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോണേട്ടാ. നമ്മൾ നേരെ പോവാൻ പോണത് ബിന്ദുവിനെ ആദ്യമായിട്ട് കണ്ട സ്ഥലം, അതേപോലെ ഞങ്ങള് കാണാറുള്ള സ്ഥലം, കണ്ട് സംസാരിക്കാറുള്ള സ്ഥലം, പണി കിട്ടിയ സ്ഥലം, കുറച്ച് സദാചാരക്കാരൊക്കെ ഞങ്ങളെ പിടിച്ചിട്ടുള്ള സ്ഥലം, പിന്നെ ആദ്യമായിട്ട് കിസ് ചെയ്ത സ്ഥലം ചേരാടാ അല്ലേ. അപ്പൊ നമുക്ക് ഇറങ്ങാട്ടാ, ഞങ്ങളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇപ്പൊ സമയം ഒരു 4 മണി ആയിട്ടുണ്ട്. ഇറങ്ങാം. ആദ്യം തന്നെ കണ്ട സ്ഥലല്ലേ? ആദ്യം ഞങ്ങൾ കണ്ട സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീടിന്റെ മുമ്പില്, എന്റെ വീട്ടിലേക്ക് പോണില്ല, വീടിന്റെ വഴിയിലാണ് കണ്ടത്. ആ സ്ഥലം ആദ്യം കാണിച്ചു തരാം. അപ്പൊ ഇത് കുട്ടുവിന്റെ വീടിന്റെ വഴിയാട്ടാ. ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട സ്ഥലമാണ് ഇനി കാണിച്ചു തരാൻ പോണത്. ഇവിടെയാണ് അവര് നിക്കുക. മനുഷ്യന് പേടി, ഒരു ഫുള്ള് ചെക്കന്മാര് കൂടിയിട്ടും ബാക്കിയുള്ളവർക്ക് ഇവിടെ നടന്നു പോവാൻ പോലും പറ്റില്ല. ആട്ടുംകൂട്ടി ഇവിടെ നിർത്തിയ പോരെ. ഗൈസ്, ഈ ബാക്കിൽ കാണുന്നതാണ് എന്റെ വീട്. നമ്മൾ വീട്ടിലേക്ക് പോൾ കയറുന്നില്ല, കാരണങ്ങളും നിങ്ങൾക്ക് അറിയായിരിക്കല്ലോ. ഇതാണ് എന്റെ വീടിന്റെ സൈഡിലുള്ള വഴി. ഞാൻ ബിന്ദുവിനെ ആദ്യമായിട്ട് കാണുന്നത് ദേ ഇവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. ഒന്ന് അങ്ങോട്ട് തിന്നേന. സ്കൂൾ യൂണിഫോമിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് എൻ്റെ വീടിൻ്റെ ഉമ്മറത്താണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ പിന്നെ ബിന്ദു ക്ലാസ് വിട്ട് പോകുമ്പോൾ ഞാൻ തന്നെ താ കാണുന്നൊരു പൈപ്പ് കണ്ട, ആ അതുമേയാണ് ഞാനിരിക്കുക അല്ലെ, എന്താ അതുമേയാണ് ഞങ്ങളിരിക്കുക. അങ്ങനെയാണ് ബിന്ദുവിനെ കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയത് അല്ലേ ബിന്ദു. ഇങ്ങോട്ട് നോക്ക് ഗോയിസ്, നമ്മളിപ്പോ നിക്കണത് എവിടെയാന്നല്ലേ. നമ്മളിപ്പോ കാണുന്നത് തന്നെ ദാറ്റത്ത് കാണുന്നത് നമ്മുടെ വീടാണ്. അറ്റത്ത് വീടാണ്, അറ്റത്ത് ആ വഴിയിൽ അറ്റത്ത് വീട്. ഇപ്പൊ നമ്മൾ നിക്കണ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോ താമസിക്കുന്ന വീടിന്റെ തൊട്ടപ്പുറത്തെ റൂമിലാണ് ബിന്ദു താമസിക്കേണ്ടിരുന്നത്. അപ്പൊ ബിന്ദു ഇവിടെ നിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ റിലേഷൻ ആയത്. അപ്പൊ ബിന്ദുവിനെ കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ട് വന്നല്ലോ, ആദ്യമായിട്ട് വന്നല്ലോ. ഞങ്ങൾ പരിചയപ്പെട്ട് കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് ബിന്ദുവിനെ അവിടെ ബിന്ദുവിനെ കാണാൻ വന്ന ആ സ്ഥലമാണ് തന്നെ ഈ സ്ഥലം. ഇവിടെ ഗേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ബിന്ദു ഒന്ന്, ആ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ കമ്പിവേലിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിറച്ച് മരങ്ങളുണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ടേ. ആ ഇനി ബാക്കി നീ പറയും. അതെ ഇവിടെ വെച്ചിട്ട് സംസാരിക്കാം. കാണണ്ട കാരണം എനിക്കിങ്ങനെ അപകടങ്ങൾ നടക്കാൻ പോണതൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്ന് കാണണ്ട ഇന്ന് നല്ല സീനാവും. പക്ഷെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാണാം എന്നുള്ള എന്റെ ഒരു വാശിക്കാണ് അന്ന് വന്നത്. അന്ന് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആ വീട്ടില്, ആ വീട്ടിലുള്ളിൽ നിന്ന് ആരും സൗണ്ട് കേൾക്കണ്ടായിരുന്നു കേട്ടാ. പിന്നെ നമ്മക്ക് അത്ര ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മള് ജസ്റ്റ് സംസാരിക്കാൻ വന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു ബൈക്കിന്റെ സൗണ്ട്, ആ വഴിയിൽ നിന്നൊരു ബൈക്ക് വന്നിട്ടാ. അത് കഴിഞ്ഞിട്ട് ദീ വഴിയിൽ നിന്ന് കൊറേ ബൈക്കുകള്, ഒരു ജാഥക്കുള്ള ആളുകേര് എല്ലാരും. ദീപനെ എവിടെ പോയാലുണ്ടല്ലേ. പിന്നെ ഈ വഴിയുടെ അപ്പുറത്ത് ചുറ്റും വണ്ടികളും നിന്നു. എന്നിട്ട് എന്താ ഞാൻ പറയാം, വിശദീകരിച്ച് പറയാം. അപ്പൊ ഞാൻ അങ്ങനെ അന്ന് നമ്മള് ഹൈറ്റ് ഒക്കെ തരണുള്ളൂ, ചെറുതാണ്, അന്ന് മീശിന്റെ അടി ഒന്നുമില്ല, കാണുമ്പോ ഒരു നിഷ്കളങ്കൻ. അപ്പൊ അങ്ങനെ ഒരു ചേട്ടൻ വന്നിട്ട് എന്റെ ഇതിലിങ്ങനെ പിടിച്ചു, കയറി പിടിച്ചു. എന്താണെന്ന് എനിക്കിവിടെ പരിപാടി കുറേ നാളെ കാണുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്ന്. അപ്പൊ എനിക്ക് എന്താ പറയാ, അന്ന് നമ്മള് എത്ര പ്ലസ് വണ്ണിലും അങ്ങോട്ട് ചേർന്നിട്ടുള്ള 10-ാം ക്ലാസ് കഴിഞ്ഞ ടൈം. ഞാനിങ്ങനെ ഇഞ്ചിടി തുടങ്ങി, കയ്യും കാലൊക്കെ വരച്ചു തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ഫ്രണ്ടാണെന്ന് പറഞ്ഞ, അവരോട് ഫ്രണ്ടാന്ന് പറഞ്ഞേ, ഇവളുടെ വീട് അവിടെയെന്ന് പറഞ്ഞു അവരുടെ അടുത്ത്. അപ്പൊ വീട്ടിൽ പോയിട്ട് കണ്ടുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ആ ഞങ്ങൾ അങ്ങനെ നടക്കായിരുന്നു ചേട്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഇവളുടെ അടുത്ത് പൊക്കോളം പറഞ്ഞു, മോള് പൊക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് സ്പോട്ടില് നടന്നു, ഇവളോട് നടന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നീ വന്ന് കിടീന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചേട്ടന്മാരെ കൂടിയിട്ട് എന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ചു വലിച്ച് പേരെയൊക്കെ പറഞ്ഞോട്ടെ, അങ്ങനെ കാക്കാ കൂക്കു പേപ്പേന്ന് പേരെ കുളിഞ്ഞ്. അപ്പൊ എന്റെ വീട് എവിടെയും ചോദിച്ചു. എന്റെ വീട് ശരിക്കും പറഞ്ഞാൽ ചിറ്റലപ്പള്ളിയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്തിരി കൂട്ടി പറഞ്ഞു ചിറ്റലപ്പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് മുള്ളൂർ ഭാഗത്താന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ നിന്ന് വീട്ടിലെത്തി ഇത് അറിഞ്ഞില്ല, അമ്മ അതിരി സ്പീഡിലാണ് നടന്നത്. ഇഞ്ചിടിച്ചിട്ട് അപ്പൊ തന്നെ സ്പോട്ടിൽ ബിന്ദുവിനെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു ഇവിടെ വെച്ച് നിർത്തിക്കോടോ, കാരണം നമ്മക്കൊരു അപകടം ഉണ്ടാവുമ്പോ ഇവള് വിടാണ്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, പ്രായത്തിന്റെ ആണ്, ഇപ്പളാണെങ്കിൽ ഇല്ലല്ലോ.
ചെറിയ കുട്ടിയല്ലേ, സദാചാരങ്ങനെ പൂണ്ട് വിളയാടുന്ന ഒരു സമയമാണ് കാണാനില്ലേ. അപ്പൊ അങ്ങനെ സമയത്ത് അന്ന് ഞാൻ നന്നായിട്ട് പേടിച്ചുട്ടല്ലേ. ണെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞു നിക്കാം, അല്ലെങ്കിൽ രണ്ട് ഇടിയൊക്കെ ഇടിച്ച് നിക്കാം. അന്ന് എന്നെ ആരും ഇവിടെ തോണ്ടിയായിരുന്നു, ഇവിടെ തോണ്ടി ഇവിടെ നിന്ന് പിടിച്ച് വിളിച്ചു. ആ സ്ഥലമാണ് ഗൈസ് ഈ സ്ഥലം, ഈ സ്ഥലം, ഈ സ്ഥലം കറക്റ്റ് ആയിട്ട് പറയണെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ഇറങ്ങിയിട്ടല്ലേ. ഇല്ല ഇതിവിടെ ഇതിവിടെ ഒരു ഇവിടെ ഗേറ്റ് ഉണ്ടായിരുന്നു, ഇവിടെ ചെറിയൊരു ഗേറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ നിറച്ച് പറമ്പും ചെടികളും നിറച്ച് കാട് പോലെയായിരുന്നു. അടുത്ത സ്ഥലം കാണിച്ചാ, ഇവിടെ കഴിഞ്ഞ ഞങ്ങളുടെ അടുത്ത സ്ഥലം. നമ്മള് ഡെയിലി കണ്ട് സംസാരിക്കാറുള്ള ഇവിടെ നിന്ന് കുറച്ചുള്ളൂ. ഞാനാണ് ഇവിടെ നിന്ന് വരാറ്. കുട്ടി അപ്പുറത്ത് വന്ന് നിക്കണ്ടാവും സൈക്കിളിന്. ഒക്കെ വന്നിട്ട് മഴയത്ത് ഇവിടെ എന്റെ വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരണ്ട്. ഒരു ദിവസം മഴ പെയ്യണ സമയത്ത് കാണാൻ നിർബന്ധമായിട്ട് മഴയും കൊണ്ട് വന്നിട്ട് മറ്റേ സാധനം എടുത്ത്. പിന്നെ വന്നത് ഓർമ്മയുണ്ട് ഓണത്തിനും, ഓണത്തിന് വന്നിട്ട് സ്കൂളിൽ നിന്ന് ചാടിയിട്ട് പോകുന്നുണ്ട്. സ്കൂളിൽ നിന്നിട്ട് പിടിച്ചു. ഇത് പീ നിക്കണ പോലെ നിക്കൂടാ, പക്ഷെ അന്ന് ഇത്തിരി കൂടി ഭംഗിണ്ട്. ഇപ്പൊ ഒരു ജാതി വെറുതെ പറഞ്ഞതാടേ, ഇത് എങ്ങനെ ബിന്ദു ഇവിടെ ഇങ്ങനെ നിക്കും, അപ്പുറത്ത് നേരെ എങ്ങനെ നിക്കും. ഞാൻ ഞാൻ ഇത് ടച്ച് ചെയ്യുന്നില്ല ഏട്ടാ, ഞാൻ എന്താ ടച്ച് ചെയ്യുന്നത്. ഞങ്ങളിത് എവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കട്ടാ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പയ്യനെന്ന് ചേ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിലെ പ്രണയം ഇങ്ങനെയൊക്കെയാണ് പോയിണ്ടായിരുന്നത്. നമ്മളെല്ലാവരെയും പോലെ അങ്ങനെ അധികം കറങ്ങി നടന്നിട്ടൊന്നുമില്ല കേട്ടാ, അത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അയ്യോ അത് പോയിട്ടില്ലെന്നറിയോ, വാലന്റൈൻസ് ഡേക്ക് ഷേക്ക് കുടിക്കാൻ ശക്തി. വാലന്റൈൻസ് ഡേക്ക് ഷേക്ക് ഒക്കെയാണ് ഞാൻ മേടിച്ചു കൊടുക്കാറുണ്ട്, അതുവരെ കാര്യമായിട്ടൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. ചോക്ലേറ്റ് ഷേക്ക് ആദ്യമായിട്ട് മേടിച്ചാ, അത് എവിടെ നിന്ന് എനിക്ക് പൈസ കിട്ടിയെന്ന്. പൈസ കിട്ടിയത് അത് ആ പൈസ കൊണ്ട് എനിക്ക് അന്ന് 250 രൂപ ആ പൈസക്ക് എനിക്ക് അന്ന് ഷേക്ക് മേടിച്ചു. അത് ശക്തനില് പോയിട്ട് ഞങ്ങള് ഷേക്ക് കഴിച്ചത്. അന്നത്തെ നമ്മള് സിറ്റി സെന്ററിൽ പോയിണ്ടായിരുന്നു. അല്ലാണ്ട് ഈ അച്ഛന്റെ അമ്മയുടെയും പൈസ ഒക്കെ മേടിച്ചിട്ട് സ്നേഹിക്കുന്ന പെണ്ണിന് ഡയറി മിൽക്കും പൂച്ചണ്ട് മേടിച്ചു കൊടുക്കാൻ ഞാൻ എത്ര ചീപ്പല്ല. എന്താ ഞാൻ ചെയ്തിണ്ടാ, ഞാൻ വല്ല മേടിച്ചാ, ഞാൻ ഇഞ്ചിന്റെ പൈസ കിട്ടി തേങ്ങ മേടിച്ചത്, വാച്ച് മേടിച്ചാ, അതെനിക്ക് അമ്മ തന്നതാ. അതെനിക്ക് ചുളിവില് കിട്ടിയത് എന്തുവാ, പൈസ വേണ്ടറീ. ഇപ്പളൊക്കെയല്ലേ പിന്നെയും പൈസ ഒക്കെ ഒന്ന് ഇറങ്ങിയേ. അന്ന് നമ്മൾ അങ്ങനെ നടന്നുകൊണ്ട് എന്താ ഇപ്പൊ നമ്മൾ ഒരുമിച്ചിരിക്കുന്നില്ലേ. ഓക്കേ പിടിക്ക്, ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. എടുത്ത് നിർത്താലേ, ഹെൽമെറ്റ് ഡാമേജ് ആയി ഗൈസ്. ഇത് ഒരു ദിവസം ബിന്ദുവിട്ട് തല്ലുടിയപ്പോ ഞാൻ വലിച്ചേർന്ന കേട്ടോ ഗൈസ്. ഇത് ബിന്ദു തന്നെ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നൊരു സംഭവമാണ്. ഇത് തന്നെ രക്ഷിച്ചോട്ടാ, ഇത് ഞാൻ എല്ലാ വീട്ടിലും പറഞ്ഞിട്ട് കണ്ട, ഇത് കാണാ ഡെയിലി. ഇതെന്റെ മുഖം ഉണ്ടല്ലേ, അത് ഇവിടെ അങ്ങനെ വരേണ്ടതായിരുന്നു. നല്ല പേട വീഴ്ച ഉണ്ട്. ഈ വഴിക്കോട്ടെ ഞങ്ങള് വന്നത്, ഇത് ഈ വഴിക്ക്, ഈ വഴിയാണ് ഫുഡ് കാണാൻ വേണ്ട. ഇവിടെ വെച്ചിട്ട് കണ്ടിട്ട് നമ്മള് ഞാൻ സ്കൂള് വിട്ട് വരെ ഈ വഴിക്കേട്ടാ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ വെച്ചിട്ടാ കണ്ടേക്കുന്നത്, ഇവിടെ വെച്ച് കാണാറുണ്ട്. ഞാൻ സ്കൂള് വിട്ട് വരുന്ന വഴി ഇതാണ്. അപ്പൊ കുട്ടു ഇടയ്ക്ക് ക്ലാസ്സിൽ പോകില്ലേ. ഇങ്ങടന്ന് കേറി വന്നോ, നമ്മൾ ഈ പീ നിക്കണം ഇവിടെ വീട് ഉളക്കിൻ്റെ കേട്ടോ. നമ്മൾ അധികം സൗണ്ടിൽ പറഞ്ഞ ഇങ്ങടെ കേട്ടാകെ സീനും.
ഇപ്പോൾ വിന്ദു നീ നിൽക്കണ ഈ വഴിയിലാണ്, നമ്മൾ വിന്ദു സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ ആ വഴിയിൽ നിൽക്കും, ഞങ്ങൾ തന്നെ ഈ വഴി അങ്ങനെ നടന്നു പോകും. പിന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ, എന്നെ വെയിറ്റ് ചെയ്തിരിക്കണം. ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ. ബസ് സ്റ്റോപ്പിന് ഞാൻ കൂടുതൽ ഈ വഴി അവിടെ നിൽക്കുക ചെയ്യാറ്. ബസ് സ്റ്റോപ്പ് കാട്ടിത്തരാം. പ്ലസ് വൺ പഠിക്കണ സമയത്ത് കേട്ടോ. ബസ് സ്റ്റോപ്പ് കാട്ടി കൊടുക്കല്ലേ. ഇത് ഈ ബസ് സ്റ്റോപ്പിലാണ് ഞാൻ ബിന്ദുവിനും കാത്ത്. ഞാൻ എന്റെ വല്യച്ഛന്റെ മോനൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി ഞങ്ങൾ പഠിച്ച സ്കൂൾ കാണിച്ചു തരാട്ടോ. ഇതാണ് മഠം, ശ്രീരാമകൃഷ്ണ മഠം. ഞാൻ അവിടെ ചെറുപ്പത്തിൽ കുറവൊന്നുണ്ട്. ഇത് ബോയ്സിന്റെ സ്കൂളിന്റെ കേട്ടാ മഠം. എന്നാലും ഞങ്ങൾ വരാം. ഇത് ലൈബ്രറിയാ. ഇവിടുത്തെ ലൈബ്രറിയുടെ കാര്യം എനിക്കറിയില്ല. ഇത് ഈ ലെഫ്റ്റ് ഭാഗം ബോയ്സിന്റെയും റൈറ്റ് ഭാഗം ഗേൾസിന്റെയാണ്. ഇതാണ് എന്റെ സ്കൂള്, ശ്രീ ശാരദ. ഇതാണ് കുട്ടുവിന്റെ സ്കൂള്. ഇതെന്റെ സ്കൂള്, ശ്രീ ശാരദ. ഇതാണ് നമ്മുടെ ബിന്ദു. എത്ര ക്ലാസ് തൊട്ട് എത്ര ക്ലാസ് വരെ പഠിക്കുന്നത്? അഞ്ചോട്ട് പ്ലസ് ടു വരെ പഠിയാ. അഞ്ചാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ പഠിച്ച സ്കൂളാണ് ബിന്ദു, ശ്രീ ശാരദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള്. അതല്ല തമാശ കേട്ടാ, ഇത് ബിന്ദു പഠിച്ച സ്കൂളിതാ. അതേ സമയത്ത് ഞാൻ തന്നെ അത് ഇവിടെ പഠിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ സ്കൂള്. ഞാൻ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം, അവിടെ പോയി കേട്ടാ പഠിക്കും. എല്ലാം ഓരോ ഓർമ്മകൾ, പക്ഷെ സ്കൂളാകെ മാറി. കുറച്ച് പുതുമ കൊണ്ടുവന്നു. ഇതാണ് പുതുമയിലേക്ക് വന്നു. ഇതാണ് കുട്ടി പഠിച്ച സ്കൂള്. കവാടം കിട്ടുന്നില്ല. ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിർ ഹയർ സെക്കൻഡറി. ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിച്ച എന്റെ സ്വന്തം സ്കൂളാണ് ഈ കാണുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നല്ല കേട്ടോ. ഞാന് ഒന്നോട്ട് നാല് വരെ ഞാൻ അവിടെ അവിടെ കളിക്കാൻ പോവാറ്. ഇവിടെ ഡി കാണുന്നതാണ് എന്റെ അഞ്ചാം ക്ലാസ്. എന്റെ അച്ഛൻ ഫസ്റ്റ് ആയിട്ട് കൊണ്ട് ക്ലാസ്സിൽ ചേർത്തിയ ക്ലാസ്സാണ് ഡി ചാനല. അങ്ങനെയാണ് ഗൈസ്, എന്റെ അതൊരു മാഷ് വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് നൈസ് ആയിട്ട് വിടാം അല്ലേ? ഏയ് സംസാരിക്കണ്ട, ചെലപ്പോ എന്നെ അറിയില്ല എന്ന് പറഞ്ഞാലോ. ഏയ് അറിയാണ്ടിരിക്കാൻ വയ്യില്ല. എന്നെ അടിച്ച ആളുടെ കൈ തളമ്പിച്ചിട്ടുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ പ്രത്യേകത. ഇതാ കാണുന്ന ഓട് വരെ ഉണ്ടല്ലോ, അതാണ് ഗാന്ധി സ്മൃതി. നമ്മുടെ ഗാന്ധി, അതെ ഗാന്ധിജി വന്നിട്ടാണ് ഇനി തലക്കറി ഇട്ടേ, സോറി തറക്കല്ലിട്ടത്. അഭിമാനിക്കാം ഗൈസ് നമ്മുടെ വണ്ടി. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഞാനിവിടെ പഠിക്കുന്നു, ബിന്ദു അവിടെ പഠിക്കുന്നു. പക്ഷേ 5, 6, 7, 8, 9, 10 6 കൊല്ലം 7 കൊല്ലം ഞങ്ങളിവിടെ പഠിച്ചിട്ട് ഒരു വട്ടം പോലും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഒന്നുമല്ല, ഞാൻ പിള്ളേരെ മുഖത്ത് നോക്കാറില്ല. എന്താ അത് തന്നെയാണ് ഒന്നാമത്തെ സത്യം. ഞാൻ നോക്കാറില്ല കേട്ടോ. ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്ത് സ്കൂൾ വിട്ടാൽ വീട്, വീട് വിട്ടാൽ സ്കൂൾ. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു ഞാൻ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ വീട്ടിലായി ഫുൾ ടൈം. അപ്പോൾ ഞങ്ങൾ അപ്പോഴും ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല. ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഇവിടുന്ന് 10ാം ക്ലാസ് പഠിച്ച പ്ലസ് വണ്ണിലേക്ക് ചേരണ സമയത്താണ് ഞാനും ഇന്ത്യയായിട്ട് മീറ്റ് ചെയ്തത്. ഓക്കെ ഗൈസ്, ഇതിപ്പോ ഏതൊരു സ്ഥലമൊന്നും മനസ്സിലാവണില്ലല്ലോ. ഇവിടെ വെച്ചിട്ട് തന്നെയാണ്, പക്ഷെ വഴികളൊക്കെ ആകെ ബ്ലോക്ക് ആയിട്ട് ഗൈസ്. നമ്മടെ ഇതോടെ വഴിയില്ല കേട്ടാ. ആദ്യം ഇവിടെ എങ്ങനെ ആയിരുന്നില്ല, കടക്കാനൊക്കെ പറ്റും. ഇതോടെ നേരെ ഒരു വഴി ഉണ്ടായിരുന്നു, കാണിച്ചുതരാം. നീ മുമ്പിൽ നടക്ക് പൊട്ടത്തി, അങ്ങോട്ട് നടക്കടി. ആരില്ല ഇവിടെ, നമ്മുടെ നാടാണ്, സീനില്ല. ഇതൊക്കെ എൻ്റെ വീടിൻ്റെ വഴിയാണ് ഉണ്ടാകുക, വീടിൻ്റെ അവിടെയുള്ളാണ്. ഇതാ ഇതുകൂടെ ഒരു വഴി ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് അല്ല ബിന്ദു, ആദ്യമായിട്ട് കിസ് ചെയ്തത് തന്നെ ഏകദേശം ദിവിടെയായിട്ട് വരും അല്ലടി. ഇതാ അതാ തൂപ്പ് ചെടി നിൽക്കണണ്ടാ, ഇത് അവിടെ ആയിട്ട് വരും. ആ മാമറല്ലേ അത്? അതിനെ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ കാണാറ്.
ഏ അതല്ല, അതാ അറ്റതാ, അങ്ങോട്ട് പോവാൻ പറ്റില്ല. ഞങ്ങള് കാണാറുള്ള സ്ഥലം ഇവിടെ കാണാൻ പറ്റണ്ടല്ല. ഇവിടെ പാമ്പുണ്ടോ ഇവിടെ അവിടെ? തന്നെ തന്നെ, ആ മരത്തിന്റെ അപ്പുറത്തൊരു മരം ഉണ്ട് അവിടെ വെച്ചിട്ട്. അയ്യോ, അതൊന്നും കാണിക്കാൻ പറ്റില്ലല്ലേ. അപ്പുറത്തൂടെ വഴിയില്ല, ഇതാകെ മാറി. ഇനി അപ്പുറത്തെ വഴി നോക്കാം, അപ്പുറത്തെ വഴി നോക്കാം. സദാചാരക്കാരൻ എന്നെ ഇവിടെ വെച്ചിട്ട് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാനോടി, നിങ്ങളല്ല, നീയല്ല. ബിന്ദുവിനെ ഞാൻ സേഫ് ആക്കിയിട്ട് ഞാൻ അപ്പുറത്തെ പറമ്പോടെ ഓടി ഞാൻ പൊന്തിയ സ്ഥലം നിങ്ങക്ക് കാണിച്ചു തരാട്ടോ. അയ്യോ, ഞാൻ ആ പാടം വഴി വന്ന് സദാചാരക്കാരെ കണ്ട് ഓടിയിട്ട് കേറി വന്ന വഴിയാണ് ആ ചേട്ടന്മാരൊക്കെ ഉണ്ടാ. ആ അതിന്റെ അപ്പുറത്തെ വഴി ഇവിടെ കേറി വന്നു. അത് മേത്ത് മുള്ളും സകലമാന ഇലകളും എന്നെന്തൊക്കെ അടിച്ചിട്ടുണ്ട്. അന്ന് വല്ലാത്ത തള്ളു തള്ളി, എന്നിട്ടും കുട്ടി പാമ്പ് കടിച്ചു. ടെൻഷൻ അടിച്ച് മനുഷ്യൻ ചത്ത്. അവൾ എന്നെ നോക്കുന്നു. സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ. എങ്ങോട്ട്? ആ ഇതുകൂടെ അവിടെ പോണോ? എന്ത്, ഇനിയിപ്പോ വേറെ വല്ല സദാചാരക്കാർക്ക് ഒന്ന് പന്നിക്കിടോ? ആ ചവിട്ടി അട്ടല്ലൂര് ഞാൻ. അല്ല എന്താണ്, ഒരു ചെക്കനും പെണ്ണിനും കൂടിയിട്ട് വഴിയൂടെ നടക്കാനോ പാടില്ല. അവന്മാരൊക്കെ ഉണ്ടല്ലേ, നട്ടെല്ലാം അങ്ങോട്ട് അടിച്ച് വെള്ളമാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല എന്ത്, ഇതിവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ റിലേഷൻ തുടങ്ങിയിട്ട് ഒരു 4, 5, 6, 7 മാസം. ഒരു വർഷം അതിൻ്റെ പോവും, ഒരു വർഷം ഒന്നും അതിൻ്റെ പോലല്ലേ. ആ കണ്ടത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിതേ ഇവിടെ നിന്ന് നടന്ന് 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 ഇവിടെ ഇത്തിരി ചെളിയായി പോയി. അല്ലെങ്കിൽ അങ്ങോട്ട് നടക്കായിരുന്നു. വെലങ്ങൻ കുന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു കുന്നുണ്ട് ഇവിടെ, നിങ്ങൾക്ക് അറിയായിരിക്കുന്നു. വെലങ്ങൻ ഹിൽസ് എന്നൊക്കെ പറയും, തൃശ്ൂർ ജില്ലയിൽ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത കാരണം ഇതിവിടെ നടന്ന് അവിടെ നടന്നിട്ട് ഇങ്ങോട്ട് എത്തണ വഴിക്ക്. ബാക്കി നീ പറഞ്ഞോ. എൻ്റെ അച്ഛനെ അറിയണ കുറച്ച് ആൾക്കാര് ഒരു ഓട്ടർഷേരി വന്നിട്ട് ഒരു ഓട്ടർഷേ വരുന്നുണ്ട്. അപ്പൊ ഞാൻ സൈഡിൽ നിന്നു, ഞങ്ങൾ സൈഡിൽ നിന്ന്. അപ്പൊ അവരവിടെ നിർത്തി, എന്നിട്ട് ചോദിച്ചു വിഷുവിന്റെ മുകളല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതേന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ബാക്കി എന്തിട്ടുണ്ടായിട്ട്? ബാക്കി എന്തിട്ടുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചു എന്റെ വീട് എവിടെയാന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അവിടത്തെ അതേ പെടപടച്ചു. എന്റെ വീട് ചിറ്റിലവിളി സെന്ററൊക്കെ കഴിഞ്ഞ് പോണെന്ന് പറഞ്ഞു. എന്നിട്ട് ബിന്ദുവിനെ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ അന്ന് ഫോൺ ഉണ്ടായിരുന്നോ? അല്ല, വിളിക്കണ പോലെ ഫോണിലേക്കൊക്കെ വിളിക്കണ പോലെ വിളിച്ചു. അതല്ല, വിളിച്ചു പറഞ്ഞു. അവരപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു. അവര് പറഞ്ഞു ശരിയാക്കി എന്റെട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. കാരണം പുത്തിശ്ശേരിയിൽ അച്ഛന്റെ കുറച്ച് ഗടികൾ ഉണ്ടായിരുന്നു, അവരാണ് അവര്. അപ്പോ അവര് കുറെ ഭീഷണിപ്പെടുത്തണ പോലെയൊക്കെ പറഞ്ഞിട്ട് പോയത്. അത് കഴിഞ്ഞപ്പോ അവര് എന്റെ പിന്നാലെ വന്നു. പിന്നാലെ വന്നിട്ട് വീട്ടുകാരെ അറിഞ്ഞിട്ടാണോ അങ്ങോട്ട് പോന്നേക്കണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതേന്ന്, അമ്മോട് പറഞ്ഞിട്ടാ വന്നേക്കണെന്ന്. നൈസായിട്ട്. അപ്പൊ ഞാൻ വീട്ടില് ചെന്ന് അച്ഛൻ പണി കഴിഞ്ഞ് നേരത്തെ വന്നിക്കണു. അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞു, അടി കിട്ടി നല്ല അടി കിട്ടി. അപ്പൊ അമ്മോട് പറഞ്ഞു, അച്ഛൻ അന്ന് എന്നോട് മിണ്ടിയില്ല, എന്തിട്ടുണ്ടായെന്ന് വെച്ചാൽ കാര്യം പറഞ്ഞൊക്കെ പറഞ്ഞു. കൊറേ എന്നെ മറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ വീട്ടുകാർ ഇവളെ നല്ല രീതിയിൽ ബ്രെയിൻ വാഷ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ ഇവരിപ്പോ തെറ്റ് എപ്പോഴും. കാരണം ഇത്രയും നല്ലൊരു മരുമോനെ കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ പുണ്യം ചെയ്യണം, പുണ്യം. ഗൈസ്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഇതുപോലെ തരത്തില് ഞാൻ എന്താ മറ്റേ പ്രസംഗത്തില് സദാചാരം കിട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെ. നിർത്തേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോ 2-3 ബൈക്കുമ്പോ പോണോ? നോട്ടശ്ശേരില്ല. ഇപ്പൊ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നടന്നു പോവുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സംസാരിക്കുന്ന കാണുമ്പോ വല്ലാത്തൊരു കുരുപൊട്ടലാണ് ഇവർക്ക്. ഓ, തല അങ്ങോട്ട് തിരിച്ചു പോടാ, ഇവിടെ നിന്ന് അവിടെ വരെ തല ഇങ്ങനെ പെട്ടെന്ന് പോണത്. ഇതൊക്കെയാണ് മാറേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞങ്ങൾക്ക് 3 സദാചാരമാണ് നേരിടേണ്ടി വന്നത്. ആ സ്ഥലമൊക്കെ നിങ്ങക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നും വല്ല കാണിക്കാനൊന്നുമല്ലോ, ഇനി കാണിക്കാനൊന്നുമില്ല അല്ലെ. കാണിക്കാൻ ഒരുപാടുണ്ട്, പക്ഷെ ലോങ് ഒക്കെയാണ്. നമ്മളിപ്പോ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ കുറച്ച് കാണിച്ചു തന്നത് മാത്രം. അതെ, കഴിഞ്ഞു കഴിഞ്ഞോട്ടെ. നമ്മുടെ ഇത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറെ പേര് സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നടക്കണ കാര്യമില്ല. അപ്പൊ നമ്മള് ഫസ്റ്റായിട്ട് കണ്ട സ്ഥലം, മറ്റേ സ്ഥലം, മറിച്ച സ്ഥലം, ഇത് ഈ കണ്ടോടത്തൊക്കെ പോയിട്ട് ഓരോരുത്തരും ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അതപ്പൊ വീട്ടിലറിഞ്ഞിട്ടുണ്ട്. അതാണ് എന്റെ വീട്ടിലൊരു സീനൊന്നും അറിയട്ടില്ല. എന്റെ വീട്ടില് ഒരാളും അറിഞ്ഞിട്ടില്ല. എന്റെ വീട്ടിലറിഞ്ഞെനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഏത് പെമ്മക്കളുടെ അവരായാലും അവർക്ക് ടെൻഷൻ.
നമുക്കറിയാൻ കാരണം എന്താ പറയാ, നമുക്ക് ശിവു ഉണ്ടായില്ലേ, ശിവു നമ്മുടെ മോളുണ്ടായപ്പോഴാണ് നമുക്ക് അതിന്റെ വാല്യൂ ഒക്കെ അറിയണത്. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അല്ലേ, കരുതലും അത് നമ്മുടെ അമ്മമാരെ എപ്പോഴും പറയും. ഇത് പിടിച്ച ഞാൻ പറയട്ടെ, നമ്മുടെ അമ്മമാരെ എപ്പോഴും പറയും, നിനക്കൊരു മോള് ഉണ്ടാകുമ്പോ നിനക്ക് ആ സമയമാകുമ്പോഴേ നിനക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ എന്ന് പറയും. കാരണം ഇപ്പൊ എനിക്ക്, ഞാൻ ഇന്നലെയും കൂടി വിജിയോട് പറഞ്ഞോളോ, ഇനിയിപ്പോ ഇവിടെ ഈ പ്രായമൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ടെൻഷൻ ഉണ്ടാവാല്ലേ, അങ്ങനെ ഒരു ടെൻഷൻ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും എന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് ഉണ്ണി ഡൗണേക്കാളും മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അച്ഛനമ്മ എന്ന് പറഞ്ഞു അല്ലേ. അവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. നമുക്ക് ഈ ക്ലാസ് ഉണ്ട്, ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞിട്ട് പോകുമ്പോ ചെലപ്പോ നമ്മള് വേറെ വല്ല സ്ഥലങ്ങളിലേക്കൊക്കെ ആവും പോവാ. ഇപ്പൊ ഈ ഞാൻ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ എന്റെ മോള് ചെയ്യില്ലേ, ആ ഒരു സ്നേഹിക്കുന്നു, അവിടെ കിടന്ന് നടക്കുന്നു, അതൊക്കെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അവരുടെ രീതിയിൽ നിന്ന് ചിന്തിക്കുമ്പോ ശരിയാണല്ലേ. നിന്റെ ഭാഗത്ത് നീ എന്നെ സ്നേഹിക്കുമ്പോ പറ്റില്ലല്ലോ, അതെനിക്ക് ശരിയായിരുന്നു. പക്ഷെ അവർക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി മറ്റുള്ളവരെ സ്നേഹിച്ച് കെട്ടണം, അല്ലെങ്കിൽ പിന്നെ പണിക്ക് നിക്കരുത്. ഞങ്ങൾ വല്ലാണ്ട് കറങ്ങി നടക്കാൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതിന് ഞാൻ ചെറുതായിട്ടൊന്ന് വീട്ടിലൊന്ന് ഫോൺ എടുക്കാൻ വൈകിയ പോലെ അമ്മ എന്താ പേടിയൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ടെൻഷനാണ്, ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പേടിക്കേണ്ട ഒരു സമയമാണ് മാതാപിതാക്കൾക്ക്. അപ്പോ ആ ഒരു സമയത്ത് അച്ഛനമ്മമാരെ നമ്മൾ വിഷമിപ്പിക്കാണ്ടിരിക്കുക, അവർക്ക് ഇങ്ങനെ ആരെങ്കിലും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് തുറന്നു പറയും ഒരാൾ ഇഷ്ടമുണ്ട് എന്ന് പറയാ. അവര് നമ്മളുടെ ഇഷ്ടത്തിനെതിരായിട്ട് അവര് ചെയ്യില്ല എന്നാണ് എന്റെ ഒരു. പലരും പക്ഷേ ഇപ്പോഴും പല പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് വണ്ടി കയറാത്ത ആൾക്കാരാണ്. സെയിം ഏജുള്ളവർ കെട്ടാൻ പാടില്ല, ഒരേ മറ്റേ ജാതി ഉള്ളവരെ കെട്ടാൻ പാടില്ല. അതൊക്കെ മാറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞു അല്ലേ. അതൊക്കെയാണ് നമ്മള് ജാതി മതം നോക്കിട്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങള് സെയിം ഏജ് ആണ്, ഡിഫറെന്റ് കാസ്റ്റ് ആണ്, അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. അല്ല എന്നിട്ട് ഇപ്പൊ എന്താണ് ഇപ്പൊ എന്തുണ്ടായത്, അല്ല പിന്നെ മനുഷ്യന്മാരെ തന്നെയാണ് അല്ലെ, മനുഷ്യന്മാരെന്നെ അല്ല പിന്നെ വാലൊന്നും ഇല്ലല്ലോ വീട്ടുകാർക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ. കാരണം റിലേഷൻ ആവുന്ന സമയത്ത് അവര് പറയും സെയിം ഏജ് ആണ്, കല്യാണം കഴിക്കണ്ട, നോക്കില്ല എന്നുള്ളതൊക്കെ അവര് പറയും. അതാണ് കുട്ടി പറഞ്ഞ അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാരും ചോദിക്കും ചെക്കനുണ്ട് എന്തോ ജോലിയും ചോദിക്കുമ്പോ ഒന്നുമില്ല, സ്ത്രീധനം ചോദിക്കുന്നു ഇത്ര തരാൻ പറ്റും. നാണല്ലാത്ത ആൾക്കാരാണ് ഈ സ്ത്രീധനം ചോദിക്കാട്ടോ. ഞാൻ അപ്പളും അപ്പളും ഇന്ദുവിനോട് കല്യാണത്തിന് മുമ്പും പറയാറുണ്ട് എനിക്കൊരു താങ്ങി വേണ്ടെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു താങ്ങി വേണ്ടെന്ന്, അത്രേ ഉള്ളു പറയാനായിട്ട് എനിക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് എവിടെ നിർത്താണ്. അപ്പൊ എല്ലാവർക്കും നമ്മോ ഭാഗം, നമ്മൾ വീണ്ടും ഒരു വീഡിയോ ഇട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. കാരണം ഞങ്ങൾ അധികം നിക്കണില്ല, കാരണം ഇവിടെ പോണ വണ്ടിച്ചാട്ടന്മാരൊക്കെ തല പടലി തിരിച്ച് ഇത് ഇവിടെ നിന്ന് അവിടം വരെയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ആ വളവിൽ നിന്ന് വണ്ടി കയറി വരുന്നതാണ് പല ആക്സിഡന്റ് ഉണ്ടാവുന്ന സാധ്യതയുണ്ട് അല്ലേ. കാരണം സദാചാരം വേറെ ഒന്നല്ല, സദാചാര മാർജാരന്മാർ പോലെ നമുക്ക്. ഗൈസ്, ഞാൻ വല്ല ചെളി അടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇവിടെ നിറച്ച് ചെളിയാണ്. ബൈ ഗൈസ്.